ഏതൊരു മാധ്യമപ്രവർത്തകൻ്റെയും ജീവിതത്തിലെ ഏറ്റവും നല്ല അവസരമാണ് ഒരു വാർത്ത നാഷണൽ ലെവൽ ദേശീയ തലവിൽ ബ്രേക്ക് ചെയ്യാൻ കിട്ടുക അങ്ങനെ അങ്ങനെ ബ്രേക്ക് ചെയ്ത ഒരാൾ നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിലുണ്ട് നമ്മുടെ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ബി ദിലീപ് കുമാറാണ് കഥാപാത്രം ആ സംഭവം അതിലേക്കാണ് ഞാൻ ചെല്ലുന്നത് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി അജ്മൽ കസമിനെ തൂക്കിലേറ്റിയ വിവരം ആദ്യമായി ലോകത്തെ അറിയിച്ച മാധ്യമപ്രവർത്തകൻ ബി ദിലീപ് കുമാർ ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ഒന്നിന് രാവിലെയാണ് കസബിനെ തൂക്കിലേറ്റിയ വാർത്ത ഇന്ത്യ വിഷൻ ഡൽഹി ബ്യൂറോ ചീഫായിരുന്ന ദിലീപ് കുമാർ പുറം ലോകത്തെ ഇന്ത്യ വിഷനിലൂടെ അറിയിച്ചത് പൂനെ എർവാദ ജയിലിലാണ് ഈ വധശിക്ഷ നടപ്പാക്കിയത് അതീവ രഹസ്യമായി അജ്മൽ കസബിനെ തൂക്കിലേറ്റിയ കാര്യം രാജ്യത്താദ്യം പ്രേക്ഷകരിൽ എത്തിച്ചത് ഇന്ത്യ വിഷനാണ് വധശിക്ഷ നടപ്പാക്കി ഇന്ത്യ വിഷൻ ഈ വാർത്ത ബ്രേക്ക് ചെയ്തു കസബിനെ തൂക്കിലേറ്റിയെങ്കിലും മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരെ ഇന്ത്യയുടെ ആവശ്യം പാകിസ്ഥാൻ ഇനിയും അംഗീകരിച്ചിട്ടില്ല ബി ന്യൂഡൽഹി ഇന്ത്യ ഇന്ത്യ വിഷൻ വിഷൻ ഈ സംഭവത്തെക്കുറിച്ച് ജമാലുദ്ദീൻ ഫറൂഖി പറഞ്ഞ വാക്കുകളിലേക്ക് അജ്മൽ കസബിന്റെ തൂക്കിക്കൊല അന്ന് റിപ്പോർട്ട് റിപ്പോർട്ട് ലോകത്ത് േറ്റിയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നു ആ വാർത്ത ഏറിൽ രാവിലെ അജമുൽ കസിനെ തൂക്കിക്കൊന്നു എന്നുള്ള ബ്രേക്കിങ് കൊടുത്ത് കൊടുക്കുമ്പോൾ സത്യം പറയാണെന്നുണ്ടെങ്കില് എൻ്റെ പിന്നെന്താ പറയാ ഉള്ള് കലകിപ്പോയിരുന്നു കാരണം ഒരു ചാനലിൽ ഈ വാർത്ത ഇല്ല അപ്പൊ ദിലീപിനെ വിളിച്ച് ഞാൻ ചോദിക്കുന്നുണ്ട് ദിലീപ് ഈ വാർത്ത നമ്മൾ കൊടുത്താൽ ചീറ്റി പോയാൽ പണിയാലും ചീറ്റി പോയാലേ ദിലീപല്ല പണി പോകുന്നത് ആ ഇന്ത്യ എന്ന് പറഞ്ഞ പ്രസ്ഥാനം അന്ന് സെൻട്രൽ ഗവൺമെൻറ് പൂട്ടിക്കുന്നു അടുത്ത് ദിലീപ് പറഞ്ഞത് സാറെ നൂറ് ശതമാനം ആണ് അത്രയും റിലയബിൾ ആയിട്ടുള്ള റിലയബിളായിട്ടുള്ള റിസോഴ്സ് എന്നാണ് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം സാർ ഒന്നുകൊണ്ട് പേടിക്കുന്നത് അജ്മൽ കസമിനെ തൂക്കിലേറ്റിയ വാർത്ത ഒരു റിസ്ക്കിലായിരുന്നു അന്ന് ഇന്ത്യ വിഷൻ സംപ്രേഷണം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലായല്ലോ മാത്രമല്ല ലോകത്തൊരു ടെലിവിഷൻ ചാനലും ഒരു വാർത്താ മാധ്യമവും പുറത്തുകൊണ്ടുവരാത്തൊരു വാർത്തയാണ് ഈ കസമിനെ തൂക്കിലേറ്റിയ നിമിഷങ്ങൾക്കകം ബി ദിലീപ് കുമാറിന് പുറം ലോകത്തെ അറിയിക്കാൻ കഴിഞ്ഞത് ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോഴും ബി ദിലീപ് കുമാറിന് നല്ല ഓർമ്മയുണ്ടാകും കുറച്ചധികം കാലമായി നമ്മുടെ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഇഡിക്റ്ററായി സജീവമായി പ്രവർത്തിക്കുന്ന വി ദിലീപ് കുമാർ കൂടി തത്സമയം ചേരുന്നു ദിലീപ് യഥാർത്ഥത്തിൽ ഈ വളരെ രഹസ്യമായി നടന്ന ഒരു വധശിക്ഷ അതെങ്ങനെയാണ് നിമിഷങ്ങൾക്കകം താങ്കളുടെ സോഴ്സല്ല ഞാൻ ചോദിക്കുന്നത് അത് വെളിപ്പെടുത്തേണ്ട ബാധ്യതയും ധാർമ്മികതയും താങ്കൾക്കില്ല ആവശ്യവുമില്ല താനും എങ്ങനെയാണ് ഇത്തരമൊരു വാർത്ത അതല്ല അത് വലിയൊരു റിസ്ക് ആണ് താനും ഈ ഫറൂഖി പറഞ്ഞതുപോലെ ഇതെങ്ങാണാൻ തെറ്റിയിരുന്നെങ്കിൽ അന്ന് തന്നെ ഇന്ത്യ വിഷൻ ഷട്ടർ വീണേനെ എസ് കെ എൻ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ വാർത്ത സംപ്രേഷണം ചെയ്തത് അത് ആ വാർത്ത ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞത് അന്ന് കേരളം ഉണർന്നത് മറ്റൊരു വാർത്തയിലായിരുന്നു അന്ന് ഈ വാർത്താ ചാനലുകൾ മലയാളം വാർത്താ ചാനലുകളിലൊക്കെ നിറഞ്ഞു നിന്നത് എം എം മണിയുടെ അറസ്റ്റാണ് വൺ ടു ത്രീ പ്രസംഗവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി അതിൽ ഐ എൻ ഡി യു സിയുടെ ബ്ലോക്ക് പ്രസിഡൻറ്റായിരുന്ന അഞ്ചേരി ബേബി വധക്കേസുമായി ബന്ധപ്പെട്ട് സി പി എം നേതാവായ എം എം മണിയെ പുലർച്ചെ അഞ്ച് മുപ്പതിന് ഐ ജി അന്ന് ഐ ജി ആയിരുന്ന കെ പത്മകുമാറിൻ്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം വീട് വളഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു ആ വാർത്തയിലാണ് മലയാളം ചാനലുകൾ നിറഞ്ഞു നിന്നത് അതിനിടയിലാണ് ഇത്തരമൊരു വാർത്ത രാവിലെ ഏഴരയ്ക്കാണ് അജ്മൽ കസമിനെ പൂനെയിലെ എയർവാട ജയിലിൽ തൂക്കിലേറ്റുന്നത് അദ്ദേഹം അയാൾ ഈ മുംബൈയിലെ ആർത്തൂർ ജയിലിലായിരുന്നു നേരത്തെ കഴിഞ്ഞിരുന്നത് അവിടെ നിന്ന് രണ്ട് ദിവസം മുമ്പാണ് ഈ വധശിക്ഷ ഉള്ള വധ തൂക്കുകയറുള്ള ഈ പൂനെയിലെ ജയിലിലേക്ക് കൊണ്ടുവരുന്നത് അതീവ രഹസ്യമായാണ് അതായത് മഹാരാഷ്ട്രയിലെയും ഒക്കെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അറിയിക്കാതെയാണ് ഈ വധശിക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപ്പാക്കിയത് രാഷ്ട്രപതി പ്രണബ് മുഖർജി അന്ന് രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജി ഈ ദയാഹർജി നവംബർ അഞ്ചാം തീയതി തള്ളുന്നു ഏഴാം തീയതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്ന ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡേയാണ് ആഭ്യന്തരമന്ത്രി ഇത് സംബന്ധിച്ച ഫയലുകൾ മഹാരാഷ്ട്ര സർക്കാരിന് രണ്ട് ദിവസത്തിനകം തന്നെ കൈമാറുന്നു പിന്നീട് രണ്ടാഴ്ച കൈ രണ്ടാഴ്ചയ്ക്കിടെയാണ് ഈ വധശിക്ഷ അതീവ രഹസ്യമായി നടപ്പാക്കുന്നത് അതിന് രണ്ട് ദിവസം മുമ്പ് ഈ വധശിക്ഷ നടപ്പാക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് പാകിസ്ഥാനെ ഇന്ത്യ ഔദ്യോഗികമായി ഈ വധശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ് എന്ന കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു വധശിക്ഷ നടപ്പാക്കിയ ശേഷവും പാകിസ്ഥാൻ ഇക്കാര്യം അറിയിച്ചു പക്ഷേ അവർ ആ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല അതുകൊണ്ട് ഈ പൂനെ ഏർവാട ജയിൽ വളപ്പിൽ തന്നെയാണ് അജ്മൽ കസബിനെ സംസ്കരിച്ചത് നേരത്തെ എൺപത്തി നാലിലാണ് ആ നിലയിലൊരു ഭീകരനെ ജയിൽ വളപ്പിൽ തന്നെ മക്ബൂൽ ഭട്ട് ജെ കെ എൽ എഫ് ഭീകരനായിരുന്ന മക്ബൂൽ ഭട്ടിനെ ഇതേപോലെ തിഹാർ ജയിൽ വളപ്പിൽ അന്ന് കുഴിച്ചിട്ടത് ആരും ഏറ്റെടുക്കാത്തതിനെ തുടർന്ന് അതുപോലെ തന്നെയായിരുന്നു കസബിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അന്ന് ഈ വാർത്ത രാവിലെ ഈ വാർത്ത ലഭിക്കുമ്പോൾ മോർണിംഗ് അന്ന് ഇന്ത്യ വിഷൻ്റെ ഡൽഹി ബ്യൂറോയിൽ മോർണിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് രാജേഷ് കോയിക്കിലാണ് ഇപ്പോൾ ഏഷ്യാനിലാണ് രാജേഷ് രാജേഷിനോട് ആദ്യം ഈ ഡെസ്കിൽ അറിയിക്കുന്നു ഡെസ്കിൽ അന്ന് ചുമതലയുണ്ടായിരുന്ന സാമിർ സലാം ഇപ്പോൾ മനോരമയിലുള്ള സാമിർ സലാമായിരുന്നു സാമിർ എന്നോട് ഇത് അവിശ്വസനീയം എന്ന നിലയിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന നിലയിലാണ് പ്രതികരിച്ചത് മറ്റു ചാനലുകളിലൊന്നും ഈ വാർത്ത പോകുന്നില്ല അത് കൊടുക്കാമോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് അപ്പോഴെല്ലാം ഈ വാർത്ത നൽകണം എന്ന നിലപാടാണ് ഞാൻ സ്വീകരിച്ചത് അത്ര റിലയബിളായിട്ടുള്ള സോഴ്സിൽ നിന്ന് സോഴ്സിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചത് കസബിനെ തൂക്കിലേറ്റുന്ന വാർത്ത ഇന്ത്യ വിഷൻ ബ്രേക്ക് ചെയ്ത് പിന്നെയും എത്രയോ സമയം കഴിഞ്ഞാണ് ഇത് മഹാരാഷ്ട്ര സർക്കാർ മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി ആർ ആർ പാട്ടീൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തുന്നത് തുടർന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ അജ്മൽ കസബിനെ തൂക്കിലേറ്റിയ വാർത്ത ആദ്യമായി ലോകത്തെ അറിയിക്കാൻ കഴിഞ്ഞു അത് വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അറിയിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രത്യേകത ആ ഈ അജ്മൽ തൂക്കിലേറ്റുന്ന കാര്യം ഇത്രയും പരമരഹസ്യമായി അന്ന് കാരണം എന്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കമുണ്ടായിരുന്നു നേരത്തെ ഈ മുംബൈയിലെ ജയിലിൽ തന്നെ ആർത്തൂർ റോഡ് ജയിലിൽ തന്നെ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് ഈ കസബിനെ പാർപ്പിച്ചിരുന്നത് ആ ജയിലിന് പുറത്തുമൊക്കെ അതീവ സുരക്ഷയുണ്ടായിരുന്നു അന്ന് വലിയ വാർത്തയായിരുന്ന കാര്യമാണ് ഈ പ്രത്യേക സുരക്ഷ ഒരുക്കിയതിനെ ഐ ടി ബി പി ഐ ടി ബി ബിക്ക് ബി പിക്ക് തന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന് തന്നെ വലിയ തുക അന്ന് നൽകുകയും ചെയ്തിരുന്നു അത് ആ നിലയിൽ വലിയ രാഷ്ട്രീയം ആനങ്ങളുണ്ട് രാജ്യാന്തര തലത്തിലുള്ള വിവിധ വിഷയങ്ങളുണ്ട് മറ്റൊന്ന് ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായി ഇത് നടപ്പാക്കണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് മഹാരാഷ്ട്ര സർക്കാരിന് നൽകിയത് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര പോലീസിലെ മുംബൈ പോലീസിലെ ഒന്നും ഉന്നതർ ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല അന്ന് മഹാരാഷ്ട്രയിലെ ഐ ജി ആയിരുന്ന അനിൽ ദിവാൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹ അയാൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ആർത്തൂർ റോഡ് ജയിലിൽ നിന്ന് കസബിനെ കൊണ്ടുപോകുന്നു എയർവാഡ ജയിലിലേക്ക് അവിടെ പിന്നീട് ഈ തൂക്കിലേറ്റിൽ നടക്കുന്നു അതിനു മുമ്പ് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന കാര്യം അവിടുത്തെ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു തനിക്ക് ഒരാഗ്രഹവുമില്ല പക്ഷേ മരിച്ചു കഴിഞ്ഞ് ഉമ്മയെ അറിയിക്കണം എന്ന് എന്നാണ് കസബ് പറഞ്ഞത് ആ കാര്യങ്ങളെല്ലാം അതിൻ്റെ നമുക്ക് ആ ക്രോണോളജി പ്രകാരം തന്നെ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കിയിരുന്നു ഓപ്പറേഷൻ എക്സ് എന്നായിരുന്നു അന്ന് ഇതിന് ഈ പ്രത്യേക ഓപ്പറേഷന് അവർ പേരിട്ടിരുന്നത് ആ നിലയിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം അന്ന് ബ്രേക്ക് ചെയ്യാൻ എനിക്കും അന്ന് ഇന്ത്യ വിഷനും കഴിഞ്ഞിരുന്നു എന്നതാണ് സ്കാൻ ദിലീപ് ഒരു കാര്യം ഈ അജ്മൽ കസുമിനെ തൂക്കിലേറ്റിയെന്ന വാർത്ത ലോകമാധ്യമമായിട്ട് ശ്രമിക്കുകയാണല്ലോ ദിലീപിലൂടെ അവ യഥാർത്ഥത്തിൽ ലോകമാധ്യമങ്ങൾക്കൊന്നും ചോർന്നു കിട്ടാത്തൊരു വാർത്തയായിരുന്നു അത് അതൊരു ജേണലിസ്റ്റിൻ്റെ ജീവിതത്തിലെ അപൂർവമായ ഒരു അവസരം തന്നെയാണ് കാര്യം വധശിക്ഷയ്ക്ക് വിധിക്ക് വിധേയനായ ഒരാൾ എന്നുള്ള കാര്യമാണെങ്കിലും ഇന്ത്യയെ മുഴുവൻ ഉത്കണ്ഠയുടെ മുനമ്പിൽ നിർത്തിയ ഒരു ഒരു അന്താരാഷ്ട്ര ഭീകരവാദിയാണ് വധശിക്ഷയ്ക്ക് നമ്മൾ വിധേയ ആക്കിയത് നമുക്കതിനൊന്നും കുറ്റബോധത്തിൻ്റെ ആവശ്യമല്ല രാജ്യത്തിനെതിരെ തോക്കെടുത്ത ഒരാളെ ഒരു പാകിസ്ഥാൻ തീവ്രവാദിയാണ് നമ്മൾ അന്ന് നിയമപരമായ പോരാട്ടങ്ങൾക്ക് ശേഷം നടപ്പിലാക്കിയത് ഇതിനുശേഷം എത്ര നേരം കഴിഞ്ഞാണ് മറ്റൊരു മാധ്യമം ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത് എസ് കെ ഇത് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ആ ദേശീയ അടക്കം ഇക്കാര്യത്തിൽ ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഒരു അവർക്ക് ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് ഈ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾക്കടക്കം ഇക്കാര്യത്തിൽ വാർത്ത ലഭിക്കുന്നത് മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ആർ ആർ പാട്ടീൽ അദ്ദേഹം ഔദ്യോഗികമായി തന്നെ വാർത്താസമ്മേളനം വിളിച്ച് ഈ വിവരം പുറത്തുവിടുകയായിരുന്നു അതിനിടയ്ക്കാണ് മലയാളത്തിൽ നിന്ന് ഇങ്ങനെയൊരു മാധ്യമത്തിൽ ഈ വാർത്ത പുറത്തു വരുന്നത് അതൊരു മഹാരാഷ്ട്ര സർക്കാരോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ അറിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല പക്ഷേ മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി തന്നെ ഔദ്യോഗികമായി വാർത്താ സമ്മേളനം വിളിച്ച് അന്ന് ഈ വാർത്ത പുറത്തുവിടുകയായിരുന്നു തുടർന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിവരങ്ങൾ നൽകിയത് പക്ഷേ ഇന്ത്യ വിഷനിൽ അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ ഈ ഓപ്പറേഷന് നൽകിയിരുന്ന പേര് അത് ഈ കൊണ്ടുപോയ വഴികൾ എത്ര രണ്ട് ദിവസം മുമ്പ് തന്നെ ആർത്തൂർ റോഡ് ജയിലിൽ നിന്ന് മാറ്റിയത് അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ഇന്ത്യ വിഷൻ ആദ്യം തന്നെ അന്ന് നൽകിയിരുന്നതാണ് ഈ ജമാലുദ്ദീൻ ഫറുഖി പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു റിസ്ക് ഉണ്ടല്ലോ തീർച്ചയായിട്ടും കാരണം ഇത് തെറ്റിപ്പോയാൽ ഈ സ്ഥാപനം തന്നെ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരും എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കേ ഈ ഒരു മണിക്കൂർ നേരം നിലിബന്തിയായിരുന്നു ഈ വാർത്ത പ്രക്ഷേപിച്ചതിന് ശേഷം എസ് കെൻ ഈ ഒരു മണിക്കൂർ നേരം ഞാൻ തുടർച്ചയായി ടെലി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ലൈവ് അന്ന് നൽകിയത് രാജേഷ് കോയിക്കലാണ് അന്ന് മോർണിംഗ് ഡ്യൂട്ടിയിൽ രാജേഷ് കോയിക്കലായിരുന്നു ഡൽഹി ബ്യൂറോയിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ടെലി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഞാൻ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിൽ തന്നെ പലപ്പോഴും പി സി ആറിൽ നിന്നൊക്കെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അന്ന് എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന എം പി ബഷീർ വിളിക്കുന്നുണ്ട് മറ്റാരും കൊടുക്കുന്നില്ല ഇത് വലിയ പ്രശ്നമാകും എന്ന നിലയിൽ പറയുന്നുണ്ട് റെസിഡൻറ്റ് ഡയറക്ടർ ജമാലുദ്ദീൻ ഫറൂഖി വിളിക്കുന്നുണ്ട് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഡെസ്കിലുണ്ടായിരുന്ന സീനിയേഴ്സൊക്കെ പലതവണ ആശങ്കയോടുകൂടി അവർ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ വാർത്ത ആരും കൊടുക്കാത്തത് കൊണ്ട് തന്നെ മാത്രമല്ല എം എം മണിയുടെ അറസ്റ്റ് വാർത്തയൊക്കെ മാറ്റിവെച്ചാണ് ഇന്ത്യ വിഷൻ അന്ന് ഈ വാർത്തയിലേക്ക് കടക്കുന്നതും ഈ വാർത്തയിൽ തന്നെ നിൽക്കുന്നതും അപ്പോൾ അത് സ്വാഭാവികമായും അന്ന് ഡെസ്കിലുണ്ടായിരുന്ന സീനിയേഴ്സൊക്കെ ആ നിലയിലുള്ള സമ്മർദ്ദം എനിക്ക് മേൽ ചെലുത്തിയിരുന്നെങ്കിലും ഈ വാർത്തയുടെ സോഴ്സിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ലാതിരുന്നതുകൊണ്ട് ആ വാർത്ത നൽകാൻ കഴിഞ്ഞു മാത്രമല്ല പല വാർത്തകളും അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടൊക്കെ ലഭിക്കുന്ന കാലം കൂടിയായിരുന്നു അത് തടിയൻ്റെ അവിടെ നസീർ ബംഗ്ലാദേശിൽ പിടിയിലായ വാർത്തയടക്കം പുറത്തു കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ

ആ വാർത്ത എന്ന് അത് നൽകാൻ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിലയിലുള്ള ചില വാർത്തകൾ വന്ന് ഈ ഡൽഹിയിൽ തന്നെ ഒരു ആരോഗ്യകരമായ മത്സരം അതിപ്പോഴും ഉണ്ട് പക്ഷേ അന്നും വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു അതുകൊണ്ട് ഓരോ എന്തെങ്കിലും പ്രത്യേക വാർത്തകൾ ബ്രേക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം സദാസമയവും ജേർണലിസ്റ്റുകൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു താങ്ക് യു ബി ദിലീപ് കുമാർ അജ്മൽ കസമിനെ തൂക്കിലേറ്റി എന്ന വാർത്ത പുനയിലെ എറുവാത ജയിലിൽ തൂക്കിലേറ്റി എന്നുള്ള വാർത്ത പുറം ലോകത്തെ അറിയിച്ച ബി ദിലീപ് കുമാർ സംസാരിക്കാൻ ഇന്ത്യ വിഷനിലൂടെയാണ് ഈ വാർത്ത നൽകിയത് ആതിര സുജിത്ത് ചോദിക്കുന്നു ദിലീപ് ഒന്നും ട്വൻ്റി ഫോർ സ്റ്റാഫായിരുന്നല്ല അന്ന് ദിലീപ് ഇന്ത്യ വിഷനിലെ ഡൽഹി ബ്യൂറോയിൽ ബ്യൂറോ ചീഫായി ജോലി ചെയ്യുന്ന സമയത്താണ് ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് കാരണം ഏറ്റവും അപകടപ്പെടുന്ന വളരെ റിസ്ക് നിറഞ്ഞ ഒരു വാർത്തയാണ് ദിലീപ് കുമാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറം ലോകത്തെ അറിയിച്ചത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ാണ് നമുക്കൊരു വാർത്ത ലഭിച്ചാൽ തന്നെ ആ വാർത്ത തെറ്റിപ്പോയാൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് തത്രപ്പെടും ടെൻഷനാകും ഇത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു തീരുമാനത്തിൽ മറ്റേ മാത്രമല്ല പല സഹപ്രവർത്തകരും സംശയം ഉയർത്തുമ്പോൾ അതുമായി ധീരമായി മുന്നോട്ട് പോകാൻ ട്വന്റി ഫോർ ഇപ്പോഴത്തെ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററും അന്നത്തെ ഇന്ത്യ വിഷൻ ബ്യൂറോ ചീഫുമായി ബി ദിലീപ് കുമാർ ചേര് ചേരുന്നു തീരുമാനിച്ചു ഒരുപക്ഷെ ഒരു മാധ്യമപ്രവർത്തകന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക നിമിഷം കൂടിയാണത് ആ നിമിഷത്തിൽ സുധീരം തീരുമാനമെടുത്ത ദിലീപ് കുമാറിന് ഒരു ബിഗ് സല്യൂട്ട്